എടാ, ഞാൻ വിചാരിച്ച 10,000 രൂപ ഒന്നും ഒപ്പിക്കാൻ പറ്റില്ലേ? അതൊന്നും എനിക്കറിയണ്ട. എന്റെ വീട്ടിൽ അറിഞ്ഞ പിന്നെ ഈ ജന്മത്തിനെനിക്ക് വണ്ടി തന്ന് വിടില്ലടാ. ഹീറോ ചമഞ്ഞ ഫിയാൻസിനെ ഞെട്ടിക്കാൻ പോയതല്ലേ? നീ എനിക്ക് വണ്ടി നന്നാക്കി തന്നേ പറ്റൂ. എത്രയും പെട്ടെന്ന് വേണം തരും. അളി, നീ പറയുന്നൊന്നും മനസ്സിലാക്കാൻ. ഞാനെന്ത് മനസ്സിലാക്കാൻ? നീ അല്ലേ കുഴപ്പം ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം തോന്നിയാ പിന്നെ അങ്ങനെ നന്നാക്കി തരല്ലേ കേട്ടോ. അതെ, കുഴപ്പമുള്ള കേസൊന്നുമല്ലോ. വണ്ടി മരത്തിലിടിച്ച് മറിഞ്ഞ തന്നല്ലേ. അല്ലാതെ വല്ലവന്റെ നെഞ്ചത്തുകൊണ്ട് പോയി കേറ്റിട്ട് വന്നല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല കേട്ടോ. ആ എങ്കിൽ 1,000 രൂപ അഡ്വാൻസ് തന്നിട്ട് പോകും. അല്ല, വണ്ടി നന്നാക്കി തരുമ്പോ തന്നാ പോരെ? മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് മതി, പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അത് പോരാ. നിങ്ങളുടെ മട്ടും ഭാവം കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. മൊത്തം പൈസ വാങ്ങേണ്ടതാ. പോട്ടെ, ഇനി അഡ്വാൻസ് പൈസ തരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, വണ്ടി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോട്. എന്തായപ്പോ വീട് പണയം വെക്കാൻ തീരുമാനിച്ചോ? സഹകരണ ബാങ്കിലെ പ്രസിഡന്റ് ബാലേട്ടന് പരിചയമുള്ള ആളാ മമ്മി. പണിക്കർ സഖാവ്. ആ അതെ, ഞാൻ ജോലിക്ക് പോരുന്ന അതേ ബാങ്കിലെ പ്രസിഡന്റ് തന്നെയാ. അദ്ദേഹം വീട്ടിൽ വന്നിരുന്നു. അതെന്തിനാ അങ്ങനെ വീട്ടിൽ വന്നത്? ലോണ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട് സ്ഥലം നോക്കാൻ വന്നതാണോ? അല്ല മമ്മി, ബാലേട്ടന് ഹരിയും കൂടെ ബാങ്കിലെ ലോണിന്റെ കാര്യത്തിന് പ്രസിഡന്റിനെ കാണാൻ ചെന്നപ്പോ അദ്ദേഹം നിക്ഷേപ സമാഹരണത്തിന്റെ ഭാഗമായിട്ടോ മറ്റോ ഞങ്ങളുടെ ഏരിയയിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ് ബാലേട്ടന് ഹരിയും കൂടെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ അദ്ദേഹം വന്നപ്പോ അമ്മയുടെ പേരിൽ ലോൺ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ലോൺ എടുക്കുന്ന ആൾക്ക് ലോൺ തിരിച്ചടയ്ക്കാനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് ബാങ്കിനും കൂടി ബോധ്യപ്പെടുന്നെന്നാ പറഞ്ഞത്. ഓ, അപ്പൊ ആ വഴി അടഞ്ഞല്ലേ. എന്നിട്ടിപ്പോ ബാലന് ഹരി എന്തു പറയുന്നു? അമ്മയുടെ പേരിലിരിക്കുന്ന വീട് ബാലേട്ടന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാന്ന അമ്മ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലോൺ കിട്ടാൻ എളുപ്പമാവുന്നു പറഞ്ഞ പ്രസിഡന്റ് പോയത്. എന്നിട്ടിപ്പോ ആ വീട് ബാലന്റെ പേരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞോ? എന്ന് പറഞ്ഞാ സാന്ത്വനം കുടുംബത്തിൽ അമ്മ ഒരു തീരുമാനം എടുത്താ അതിനെ എതിർത്താരും സംസാരിക്കാറില്ലല്ലോ. ഏ, ഇത് ശരിയായ ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് എല്ലാവർക്കും കൂടിയുള്ള ഒരു വീടല്ലേ? തറവാട് വീടാണെങ്കിൽ കേസും വഴക്കുമായിട്ട് കിടക്കല്ലേ? അതിന്റെ വിധി എങ്ങനെയാവുന്ന അറിയയില്ലല്ലോ. അതുകൊണ്ട് ബാലന്റെ മാത്രം പേരിലേക്ക് വീട് എഴുതി കൊടുക്കാൻ നീ ഒരിക്കലും സമ്മതിക്കരുത്. എന്താമ്പിയേ, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന ആളല്ല ബാലൻ. ഈ പറഞ്ഞ ബാങ്ക് പ്രസിഡന്റ് രാജൻ പണിക്കർ ബാലന്റെ അടുത്ത ആളാ. ഇത് അയാളും ബാലനും കൂടി ഒത്തു കളിക്കുന്ന കളിയാ. അതൊന്നും പറഞ്ഞ അവന്റെ അനിയന്മാർക്ക് മനസ്സിലാവില്ല. എല്ലാം അവന്റെ കാൽച്ചുവട്ടിലായിരിക്കണമെന്നാണ് അവന്റെ മനസ്സിൽ. അനിയന്മാർക്കാണെങ്കിൽ ഏട്ടനും ഏട്ടത്തെയും പറയുന്നതാണ് വേദവാക്യം. അവരുടെ അടിമകളായിട്ട് ജീവിതം ജീവിച്ചു തീർക്കാനല്ലാതെ വേറെ ഒരു ജീവിതം അവർക്കുണ്ടാവില്ല. ആ വീടും കൂടി ബാലന്റെ പേരിലാവുന്നതോടെ അവന്റെ കാൽച്ചുവട്ടിലാകും എല്ലാം. പുതിയ കട വാങ്ങിയാലും അതിന്റെ അവകാശവും ബാലന് തന്നെയായിരിക്കും. അതിലൊരു സംശയവും വേണ്ട. വീട് ഹരിയുടെ പേരിൽ എഴുതി വാങ്ങുന്നതിനെ കുറിച്ച് അപ്പു ഹരിയോട് സംസാരിച്ചു അത്രേ. പക്ഷെ അമ്മ പറയുന്നതിനപ്പുറം ഒരു തീരുമാനമില്ലെന്ന് ഹരിയും പറഞ്ഞു. ഉണ്ടാവില്ല. ചെറുപ്പം മുതലേ അനിയന്മാർക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ബാലനെ ആദർശ പുരുഷനാക്കി വെച്ചിരിക്കല്ലേ ആ തള്ള. വല്യേട്ടൻ വല്യേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ അനിയന്മാരെ അവസാനം പെരുവഴിയിലാക്കും ബാലൻ. ഇത്രയും കാലമായിട്ടും ബാലന്റെ തനി സ്വഭാവം തിരുമണ്ടന്മാരായ അനിയന്മാർക്ക് തിരിച്ചറിയാൻ പറ്റണില്ലല്ലോ എന്നുള്ളതാണ് കഷ്ടം. ബാലൻ എങ്ങനെ മനസാക്ഷി ഇല്ലാത്ത ആളാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നീ എന്തറിഞ്ഞിട്ടാ അമ്പിക പറയുന്നത്? അവന്റെ ആ പുറത്തു കാണുന്ന സ്വഭാവമല്ല ശരിക്കുള്ള സ്വഭാവം. ഇതൊക്കെ അവൻ സ്നേഹം നടിച്ച് നേടിയെടുക്കാൻ നോക്കുന്നതാ. എല്ലാം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതാ. ഇതുകൊണ്ട് തന്നെയാ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും അവൻ സഹായം നിഷേധിച്ചതിന്റെ രഹസ്യം. ഇപ്പൊ നിനക്കത് ബോധ്യമായല്ലോ. എന്തായാലും വീട് ബാലന്റെ മാത്രം പേരിൽ എഴുതാൻ സമ്മതിക്കരുതെന്ന് ഞാൻ അപ്പുവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. ഒക്കെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാ ഓരോ കരുവും ബാലൻ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതാ എത്ര പണം വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞ ഓഫർ അവൻ നിഷേധിച്ചു.